പ്രേക്ഷകർക്ക് മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ സ്നേഹത്തിൽ സത്യമുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പല യുനീകോൺ അഥവാ കുതിര പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗിലേക്ക് പോകാം ജീവിതത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിച്ച ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് പവിത്രമായി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ യാഥാർത്ഥ്യ ബോധമില്ലാതെ പോലും സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി അതായത് പറയാതിരിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിൽ വളരണമെന്നായിരുന്നോ അതിലേക്കാളേറെ നിങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു വ്യക്തി നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതായത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ ഇഷ്ടം അതിൻ്റെ യാഥാർത്ഥ്യത്തേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നൊരു വ്യക്തി എന്നെന്നും നിങ്ങൾക്കൊപ്പം ജീവിച്ച് എന്നെന്നും നിങ്ങൾക്കൊപ്പം സമയം ചെലവഴിച്ച് എന്നെന്നും നിങ്ങളോട് ഒരുമിച്ച് ചിലവഴിച്ച് ജീവിക്കാനായിട്ടാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങൾക്കും ഒരവസാനവുമില്ല എന്നെന്നും നിങ്ങൾക്കൊപ്പം ചിലവഴിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പല ആളുകളും നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളെ ഇഷ്ടപ്പെടരുത് നിങ്ങളെ സ്നേഹിക്കരുത് എന്ന് ആ വ്യക്തിയെ ഉപദേശിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഈ വ്യക്തിക്ക് ബാധകമല്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്യക്തി യാഥാർത്ഥ്യ ബോധങ്ങൾ ഒട്ടുമില്ലാതെ പോലും നിങ്ങളെ സ്നേഹിക്കുകയാണ് നിങ്ങളൊരു പക്ഷെ ഒരു പൂർണ്ണമായ ദരിദ്രനോ ദരിദ്രയോ ആയൊരു വ്യക്തിയാണെങ്കിലും ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ശരി നിങ്ങളുടെ വ്യക്തി അതൊന്നും ഈ ദാരിദ്ര്യാവസ്ഥയൊന്നും നോക്കുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ സ്നേഹിക്കുകയാണ് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ആ വ്യക്തിയോട് പറയും സ്നേഹിക്കേണ്ട ഈ വ്യക്തിയെ സ്നേഹിക്കേണ്ട എന്നൊക്കെ പറയും പക്ഷെ അതൊന്നും പരിഗണിക്കാതെ അതൊന്നും സംസാരിക്കാതെ ആ വ്യക്തി ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിന് ഒട്ടും കളങ്കമില്ല ആ സ്നേഹം പരിപൂർണമായി നിഷ്കളങ്കമായൊരു സ്നേഹമാണ് നിങ്ങളെയല്ലാതെ ഒരാളെയും വിശ്വസിക്കുന്നതു പോലുമില്ല ഈ വ്യക്തി നിങ്ങൾക്കല്ലാതെ ഒന്നും നൽകാനും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വളരെ ആഴത്തിൽ വളരെ സ്നേഹത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തി നിങ്ങൾക്കൊപ്പം എന്നും സ്വപ്നം കാണുന്നൊരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തിയെ കാണുമ്പോൾ വിചാരിക്കും എന്നെ ഇത്രമാത്രം വ്യക്തി സ്നേഹിക്കുന്നുണ്ടോ ഈ വ്യക്തിക്ക് എന്നെത്രമാത്രം സ്നേഹിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്നുള്ള അങ്ങനെയുള്ള പല ചിന്തകളും ഉണ്ടാകും പക്ഷേ ഇത് അതിനേക്കാളൊക്കെ ഉപരി അതിനേക്കാളൊക്കെ മുകളിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലിൻ്റെ ഉള്ളിൽ എന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അടുത്തായി പൂമ്പാറ്റ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ക്ഷണികമായ ഒരു ജീവിതം പക്ഷേ ആ ജീവിതത്തിൽ സാധാരണ മനുഷ്യർ ദീർഘമായ സ്വപ്നങ്ങൾ കാണും ദീർഘമായ ചിന്തകൾ ഉണ്ടാവും ദീർഘമായ പ്ലാനിങ്ങും അവർ ജീവിതത്തിൽ കാണിക്കും പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അതൊന്നും പരിഗണിക്കാതെ എൻ്റെ ജീവിതം ഇപ്പോൾ അവസാനിക്കുമെന്നുള്ള രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരു സ്ഥായി ഭാവം എന്നുള്ള കൃത്യമായ ബോധം അവർക്കുണ്ട് അതായത് ജീവിക്കുന്നതോടത്തോളം സന്തോഷിച്ച് നല്ല കാര്യങ്ങൾ ഉപയോഗിച്ച് നല്ല വാക്ക് പറഞ്ഞ് സംതൃപ്തിയോടെ ജീവിച്ചു പോകാനാണ് ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഓരോ ദിവസവും ദിവസത്തിലൂടെയും ജീവിതം തള്ളി നീക്കുമ്പോൾ ആ കാണുന്ന എല്ലാവരോടും ബഹുമാനവും ആ കാണുന്ന എല്ലാവരോടും സഹവർത്തിത്വത്തോടും അനുകമ്പയോടും വിനയത്തോടും കൂടി ജീവിച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആരോടും വിദ്വേഷമില്ലാതെ കിട്ടുന്ന ജീവിതം പരമാവധി ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുന്നതിനോ നാളത്തേക്ക് വേണ്ടി എനിക്ക് ഇന്നത് വേണമെന്നോ ഒരു ധാരണയും ഈ വ്യക്തിക്കില്ല ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിലെ ചില ചിന്താഗതികൾ അത് നടന്നാലും നടന്നില്ലെങ്കിലും താൻ മുന്നോട്ട് പോകും എത്ര വലിയ ദുരന്തങ്ങൾ എത്ര വലിയ ദുഃഖങ്ങൾ സമ്മാനിക്കപ്പെട്ടാലും എല്ലാം അർപ്പിച്ചുകൊണ്ട് എല്ലാം ഈശ്വര ചിന്തയാണ് ഈശ്വരൻ്റെ തീരുമാനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ പോസിറ്റീവായി കൊണ്ടുപോകാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രണയിച്ചപ്പോഴും നിങ്ങൾ തിരിച്ച് പ്രണയിച്ചപ്പോഴും ആ ആത്മാർത്ഥമായ സ്നേഹത്തിന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല കാരണം ആ വ്യക്തി മറ്റൊന്നിനെയും പരിഗണിക്കുന്നില്ല നിങ്ങൾക്കൊപ്പം ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹം കിട്ടി മുന്നോട്ട് പോവുക ഇനി നിങ്ങൾ ആ സ്നേഹം തന്നില്ലെങ്കിലും എനിക്കൊരു പരിഭവവും ഇല്ല എന്നുള്ള രീതിയിലാണ് ആ വ്യക്തി പോകുന്നത് പക്ഷേ ആ ഒരു മീച്ചമില്ലായ്മ അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യമില്ലായ്മ കാണുമ്പോൾ അല്ലെങ്കിൽ എല്ലാത്തിനെയും ചെറുതായിട്ട് കാണുന്ന ആ വ്യക്തിയുടെ സ്വഭാവം കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തിക്ക് ഇതൊന്നും ഒന്നുമല്ലേ ഈ വ്യക്തി എന്താണ് ഒന്നിനെയും കാര്യമായ രീതിയിൽ പരിഗണിക്കാത്തത് എന്നിത്യാദി ചിന്തകൾ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ ആ ചിന്തകൾ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് പക്ഷേ ആത്മാർത്ഥമായ സ്നേഹവും ഇഷ്ടവും താല്പര്യവും നിങ്ങളോടുണ്ട് എത്ര ക്ഷണികമായ ജീവിതമാണെന്ന് വിശ്വസിച്ചാലും ഇന്ന് സംസാരിച്ചതുപോലെ എല്ലാ നാളെ സംസാരിക്കേണ്ടി വരിക എന്നുള്ളതും അറിയാ അറിയാഞ്ഞിട്ടും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ആത്മാർത്ഥതയുണ്ട് അതിൽ സത്യമുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കുമായിരിക്കും എല്ലാം ഒരു ലാഘവത്തോടെ കാണുന്നു ആ വ്യക്തി വന്ന് വരുന്നെങ്കിൽ വരട്ടെ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ ജീവിക്കുന്നു ഞാൻ എന്നെ എപ്പോഴും കാണണമെന്ന് പറയുന്നില്ല എൻ്റെ അടുത്ത് ഇരിക്കണമെന്ന് പറയുന്നില്ല എന്നെ കാണുമ്പോൾ സംസാരിക്കുന്നു അല്ലാത്തപ്പോഴും മിണ്ടാതിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നുന്നു എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പരിഗണിക്കാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞ് കവിഞ്ഞു നിങ്ങളുണ്ട് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ പെരുമാറ്റം അതെല്ലാം സത്യമാണെന്ന് ആ വ്യക്തിക്കറിയാം അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ജീവിതത്തോട് മൊത്തത്തിലുള്ള അപ്പുറത്തേക്ക് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം ആ വ്യക്തിയുടെ സ്നേഹത്തിൽ സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം അത് സത്യവുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക